പതിമൂന്നാമത് നോർത്ത് അമേരിക്കൻ ഐ പി സി ഫാമിലി കോൺഫറൻസിന്റെ രണ്ടാം ദിവസം സമാപിക്കുമ്പോൾ ഇന്ന് തൂലിക മീഡിയ റൂമിൽ നമ്മളോടൊപ്പം വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ഐ പി സി യു കെ അയർലൻഡ് റീജിയൻ വൈസ് പ്രസിഡന്റും എം ബി എ യു കെയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന പാസ്റ്റർ ബാബു സക്രിയാണ് അദ്ദേഹത്തെ ഈ മീഡിയ റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പാസ്റ്റർ ബാബു സക്രിയ, യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വളരെ ആകാംക്ഷയോടും താല്പര്യത്തോടും കൂടെ ഈ പതിമൂന്നാമത്തെ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഒന്നാമത്തെ കാരണം, സമാനമായ ഒരു ഓർഗനൈസേഷന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ സംബന്ധിച്ചാൽ കൂടുതൽ ആത്മീയ വിഷയങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. അതിലെ നല്ല വശങ്ങളെ ഞങ്ങളുടെ റീജിയനോടുള്ള ബന്ധത്തിലും എം ബിയോടുള്ള ബന്ധത്തിലുമൊക്കെ പ്രായോഗികമാക്കാം എന്നുള്ള ഒരു ചിന്ത. പിന്നെ കൂടുതൽ ആത്മീയ പ്രബുദ്ധതയുള്ള അമേരിക്കൻ ദൈവമക്കളോട് ചേർന്ന് ചെലവിടുന്ന ദിവസങ്ങൾ തികച്ചും ആത്മീയമായി ജീവിതത്തിൽ ഒരു അനുഭവമായി തീരുമെന്നുള്ള ഒരു ഉറപ്പ്. മൂന്നാമത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാസ്റ്റർ ജേക്കബ് ജോർജ് ഫിന്നി ജോർജ് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ഇതൊക്കെ കൂടി ഇതൊക്കെയാണ് അതിൻ്റെ മുഖ്യമായ കാരണം. പാസ്റ്റർ, താങ്കളെ കുറിച്ച് ശക്തനായ ഒരു എഴുത്തുകാരനും വാഗ്മിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അറിയപ്പെടുവാനിടയായിത്തീർന്നു. തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിലൊക്കെ യൂറോപ്യൻ കൺട്രിയിൽ എത്രത്തോളം നമ്മുടെ മിനിസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യം എന്ന നിലയിൽ ക്രിസ്തീയ വേല അതിന് വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് അവിടെ തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും യൂറോപ്പ് എന്നല്ല, ലോകം മുഴുവനും ക്രിസ്തീയ വേലയ്ക്ക് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. എന്നാൽ പ്രത്യേക ഞങ്ങളെ ദൈവം അയച്ചത് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തേക്കാണ്. സൗദി അറേബ്യയിൽ നിന്ന് അവിടെ വെച്ചാണ് വിശ്വാസം വരുന്നത്. അതിനുശേഷം നാട്ടിൽ ദൈവം തന്ന സമയം കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോട് പിന്നിട്ടപ്പോൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം അയച്ചത് യൂറോപ്പിലാണ്. മലയാളികളായ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മലയാളികളിടയിലാണ്. ഞാൻ പ്രവർത്തിക്കുന്ന ഗ്ലാസ്കോയിൽ തന്നെ മലയാളികളായ ഹൈന്ദവര് മറ്റ് ഇതര ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു 35 ആളുകളെ അവിടെ സ്നാനപ്പെടുത്തുവാൻ ദൈവം അവസരം തന്നു. അവിടെ ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ച് തന്നെ ഞങ്ങൾ ചിലർ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ളതാണ്. ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ പിന്നെയും ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാസ്റ്റർ ബാബു സക്രിയ, ഈ പാശ്ചാത്യ നാടുകളിൽ എപ്പോഴും അവിടുത്തെ സംസ്കാരം അവിടുത്തെ ജീവിത രീതി ഇതിനെ കുറിച്ചൊക്കെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. ക്രൈസ്തവ മേഖലയിലേക്ക് ജീവിതങ്ങൾ രക്ഷിക്കപ്പെടുവാനും അതുപോലെ തന്നെ ദൈവജനത്തിന്റെ പ്രസക്തി അവരിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ വളരെ ഒബ്സ്റ്റക്കിൾസ് ഉള്ള ഒരു രാജ്യമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ താങ്കളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എത്രത്തോളം ആ പട്ടണത്തെ അല്ലെങ്കിൽ താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സമൂഹത്തെ സുവിശേഷീകരിക്കാൻ കഴിഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ അതിന് താങ്കൾ ഉപയോഗിച്ച ആ മാധ്യമം അല്ലെ മീഡിയ എന്തായിരുന്നു? അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ജനങ്ങൾ, നമ്മൾ ഇപ്പം എക്സാമ്പിൾ ഇന്ത്യയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സംസ്കാര സമ്പന്നര്, അവരുടേതായ രീതിയിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ളവരും ഒരു ലഘുലേഖ കൊടുത്താൽ നിരസിക്കാതെ സ്വീകരിക്കുന്നവരും ഒക്കെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ചില സമയങ്ങളിൽ ചില പ്ലേ കാർഡുകൾ എഴുതി കഴുത്തിൽ തൂക്കി യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി അതും ഞങ്ങൾ ധരിച്ച് ചില സിറ്റികളിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഞങ്ങൾ കിട്ടുന്ന റെസ്പോണ്ട് നമ്മൾ കൂടുതൽ വളക്കൂറുള്ള മണ്ണെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഏറെ മടങ്ങാണ്. ക്രിസ്ത്യാനിറ്റിയുടെ യൂറോപ്പിലെ പരാജയത്തിൻ്റെ കാരണം, അവിടെ പരാജയപ്പെട്ടത് പ്രൊട്ടസ്റ്റന്റ് അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ക്രിസ്തീയ സമൂഹങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. അവിടെ പരാജയപ്പെട്ടത് കാത്തലിക്സ് അല്ലെങ്കിൽ മറ്റ് എപ്പിസ്കോപ്പൽ ഗ്രൂപ്പുകളാണ്. അതിൻ്റെ റീസൺ ജനത്തെ വചനത്തിൽ ഉറപ്പിക്കുവാനും നിലനിർത്തുവാനും അവർ പരാജയപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പോഴും തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഫീൽഡാണ് ആത്മാർത്ഥതയോട് സഹിഷ്ണുതയോട് പ്രവർത്തിക്കാൻ, അവരുടെ സംസ്കാരത്തോട് ഭാഷയോട് ചേർന്നൊക്കെ അവരെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ആളുകളുണ്ടെങ്കിൽ ഇനിയും യൂറോപ്പിന് ഒരു
നല്ല ആത്മീയ കൊയ്ത്തിന്റെ കാലമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂറോപ്പിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ ചർച്ചാ വിഷയമായി അനേക വിഷയങ്ങൾ സംഭവിക്കാൻ തക്കണിടയായിരുന്നു. പ്രത്യേക ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ വേദപുസ്തകത്തിന് വിപരീതമായ ചില നിയമങ്ങൾ ലോകമെമ്പാടുമുള്ള സുപ്രീം കോർട്ടുകളൊക്കെ അംഗീകരിച്ചപ്പോൾ ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് എത്രത്തോളം യവനക്കാരെ സ്വാധീനിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികളായിരിക്കുന്ന നമ്മളുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേക ഡിസ്കഷൻസ് അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ യവനക്കാർക്കോ അതുപോലുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട്? അവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് പബ്ലിക്കിൽ ഇതിനെതിരെ സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. ജനാധിപത്യത്തിന്റെ ഒരു വശമാണത്, അവിടെ ഒരാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ മറ്റൊരു വ്യക്തിക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇപ്പൊ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഒറ്റ കൂട്ടിയുടെ കാര്യമില്ല, ഇത് സംഭവിക്കുമെന്ന് വചനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. അല്ലെങ്കിൽ സോദോമിൽ സംഭവിച്ചതറിയാം, സോദോം നിവാസികൾ ലോത്തിനോട് പറയുന്നത് ഞങ്ങൾക്ക് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷന്മാരെയാണ്, അല്ലെങ്കിൽ എക്സാമ്പിൾ അത് നമുക്ക് ആ ഭാഗം വായിച്ചാലറിയാം. അപ്പോൾ അത് പിന്നെയും സംഭവിക്കുമെന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടതും ഉണരേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു കാര്യം നമ്മുടെ കർത്താവ് വാദികൾ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഒരു വശത്ത് മാനുഷികമായി ദുഃഖം കൊണ്ടുവരും, മറുവശത്ത് ഈ ലക്ഷണങ്ങളൊക്കെ വളരെ ശാന്തമായി വിളിച്ചറിയിക്കുന്ന ഒരു സത്യം യേശുക്രിസ്തുവിന്റെ വരവ് സമാഗതമായി. അതുകൊണ്ട് ഉണർന്നിരുന്ന് കഴിയുന്നത്ര നമ്മളാൽ ആകുന്നിടത്തോളം കർത്താവിനെ പ്രവർത്തിക്കുക, ആത്മാക്കളെ നേടുക. ഇതിന് മധ്യത്തിൽ ചഞ്ചലപ്പെടാനോ നിയമങ്ങളെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ അവരങ്ങനെ അവരുടെ സുപ്രീം കോടതി പറഞ്ഞു എല്ലാ നിയമങ്ങൾക്കും അതീതമായ ഒരു നിയമവും ഒരു നിയമജ്ഞനും ഒരു അധികാരിയും നമുക്കുള്ളത് കൊണ്ട് ഇതിനെ മാറ്റിമറിക്കുവാനും അവരുടെ മധ്യത്തെ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. അതാണ് ദൈവം വിശ്വസിക്കുന്നത്. അയർലൻഡിന്റെ റീജിയന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ MBA ഉത്തരവാദിത്വം താങ്കൾ വഹിക്കുന്നുണ്ട്. ഇത് ഒരുമിച്ച് എപ്രകാരമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവിടെയുള്ള വ്യക്തികളുടെ സപ്പോർട്ടാണോ അതിന് പ്രേരകമായത്, അതോ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണോ, കുടുംബത്തിന്റെ സപ്പോർട്ടാണോ, ഏതിനാണ് ഇതിന് ആക്കം കൂടുന്നത്? ഇതെല്ലാം സപ്പോർട്ട് ഒരുമിച്ച് നമുക്ക് ലഭിച്ചെങ്കിലേ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. IPC അധ്യസ്ഥാനത്ത് സെക്ഷന്മാരെ ദേവദാസന്മാരുടെ പ്രസിഡന്റ് പാഷൻ ജേക്കബ് ജോർജാണ്, ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള വിശ്വാസികൾ IPC ചർച്ചകളൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നവരാണ്. വലിയ ഭാരമൊന്നും അവിടെയില്ല. നാട്ടിലുള്ള ഒരു ശുശ്രൂഷകൻ നേരിടുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ളതോ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കില്ല. എന്നാൽ ഇതിനൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. അതുപോലെ MBA പ്രസിഡന്റായി ഞാൻ ഇരുന്നിട്ടുണ്ട്. ഈ ടേമിൽ ഞാൻ വൈസ് പ്രസിഡന്റാണ്. തുലികയുടെ ഫൗണ്ടർ ജീഷാപുരന്റെ സെക്രട്ടറി. എപ്പോഴും IPC ഒരു കോൺഫറൻസിൽ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ഒരു ആത്മസാന്നിധ്യം, IPC ആത്മസാന്നിധ്യമില്ലെന്നല്ല, മറ്റിതര മലയാളി പെന്തക്കോസ്റ്റുകാർ ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടത്തിൽ വെളിപ്പെടുന്ന ആ വലിയ സന്തോഷം, അത് മറ്റ് ഇതര ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷന്റെ കോൺഫറൻസുകൾ സംഭവിക്കുന്നതിന് വലുതാണ്. അത് വിളിച്ചറിയിക്കുന്നത് ഒരു ഐക്യതയുടെ ആവശ്യകത. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭം എത്ര മനോഹരമാകുന്നു എന്നുള്ള വചനപ്രകാരം ഒരു യൂണിറ്റിയുടെ ആവശ്യകത ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടെന്ന് വളരെ ശക്തമായി ഇങ്ങനെയുള്ള മഹത്തായ ദൈവസാന്നിധ്യം ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതിപ്പോ ഇതിലൊന്നും ഒരു ഭാരവുമില്ല. കഴിഞ്ഞ MBA കോൺഫറൻസും ഞങ്ങൾ കണ്ട ഒരു വലിയ വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ ഫൈനാൻസ് ക്രമീകരണത്തിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു 500 pounds ആണ് ഞങ്ങൾക്ക് റിമൈനിങ് വേണ്ടിയിരുന്നതെങ്കിൽ ഒരു സഹോദരി 1000 pounds ചെക്ക് കൊണ്ടുതന്ന് അത്ഭുതകരമായി ദൈവം അവിടെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് പ്രവർത്തിച്ചു. അപ്പൊ ഇതൊക്കെ ചെറുതായി നമുക്ക് തോന്നുന്നുവെങ്കിലും പിന്നെയും ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത്ഭുതത്തിന്റെ കരങ്ങൾ കൊണ്ട് നമ്മൾ നടത്താം എന്നുള്ള ദൈവത്തിന് ഉറപ്പു കൂടിയാണ് ഇതിന് പിന്നിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെല്ലാം ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഭാരങ്ങളൊന്നും അനുഭവിക്കാറില്ല. ദൈവ സാന്നിധ്യമാണ് ഇതിന് പിന്നിലുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം. IPC UK റീജിയൻ പ്രവർത്തനങ്ങൾ താങ്കൾ ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട്
തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. മലയാളി പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ചർച്ചസ് ഉള്ള സെറ്റന്മാരെ ദേവദാസന്മാരുള്ള ഒരു അന്യ സംഘടനയാണ് IPC. UKയിലുള്ള എല്ലാ ചർച്ചകളുടെയും 70% വിശ്വാസികൾ IPC-ക്കാരാണ്. എന്നാൽ സംഭവിച്ചത് അവിടെ മലയാളികൾക്ക് കുടിയേറി പാർക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ അവര് ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ ചില ചർച്ചകൾ ഫോം ചെയ്തു. അതിനകത്ത് ഇതര ഡിനോമിനേഷൻ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് പല മാസ്റ്റേഴ്സിനും പലർക്കും അതിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ പ്രസ്ഥാനത്തോടെ ഓപ്പണായി ചേരാനൊരു ബുദ്ധിമുട്ട്. അതൊരു നന്ദികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരെ അവരുടെ കൂടെ നിൽക്കുന്നവരോടുള്ള ആതിഥേയത്വത്തിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ വളരെ ദുഃഖത്തോടെ പറയട്ടെ, കുമ്പനാട് ചെല്ലുമ്പോൾ IPC-ക്കാരും UK വരുമ്പോൾ അവർ IPC-ക്കാരല്ലാത്ത രീതിയിലൊക്കെ നിൽക്കുന്ന അനേകം പേരുണ്ട്. എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് വേണം. നമ്മുടെ പ്രസ്ഥാനത്തോടും നമ്മെ നടത്തിയ ദേവദാസന്മാരോടും ഒക്കെ ഒരു നന്ദി വേണം. അത് വരുകാലം ഉണ്ടാകും എങ്കിലും അവരുടെ മധ്യത്തിൽ IPC-യുടെ റീജിയൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന റീസെന്റലി രണ്ട് ചർച്ചുകൾ മാഞ്ചസ്റ്ററിലും ഈ ഓഗസ്റ്റ് 8 ഒരു ചർച്ച് ബെൽഫാസ്റ്റിലും IPC-ക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിന് ഇനാഗ്രേഷൻ ആയിട്ടാതി മാഞ്ചസ്റ്റർ കഴിഞ്ഞു. ദൈവം അതിനെ അതിനെ വിശാലമാക്കുന്നു. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ പാസ്റ്ററോട് ചോദിക്കാനുണ്ട്. UKയിൽ അല്ലെന്നുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേക UKയിൽ ന്യൂ ജനറേഷൻ പ്രാസംഗികരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരു സംസാരം മാധ്യമങ്ങൾ തുറന്നു പറയാനിടയായി തീർന്നു. എന്നാൽ IPC പ്രസ്ഥാനം അല്ലെങ്കിൽ IPC-യുടെ ചർച്ചകളിൽ അത് തുലോം കുറവാണ്. എന്നാൽ UKയിൽ പൊതുവെ അങ്ങനെ കാണപ്പെടുന്നു. ഇതിന് എതിരെ എന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. എങ്കിലും ഇത്തരം പ്രവണതകളെ നിലക്കി നിർത്തുവാൻ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവണതകളെ തടയിടുവാൻ ഒരു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന ഒരു വഴി നമുക്കുണ്ട്. അവർ നമ്മൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്, നമ്മൾ പഠിച്ച രീതിയുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി ഉള്ള യാതൊരു ആശയങ്ങളെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞങ്ങളുടെ വേദികൾ അങ്ങനെ ഇവർ കൊടുക്കാറില്ല. പരിശുദ്ധാത്മാവിനെ ദേ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മളിതാ പറയുന്നത് അതിനെ പാർഷലി ചെയ്ത് കൊടുക്കുന്ന ചിലര്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ശുശ്രൂഷകളെ വളച്ചൊടിക്കുന്ന, ഈ റീസെന്റ് കണ്ട ഒരു ഒരു ന്യൂ ജനറേഷൻ വർഷിപ്പ്, അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ബേബിഷ് വർഷിപ്പാണ്. അപ്പൊ ബാനർ ഡ്യൂപ്ലിക്കേറ്റ് തിങ്സ്, നല്ല നല്ല കമ്പനിയുടെ പ്രോഡക്ട്സ് ഒക്കെ അവരുടെ പേരിൽ അടിച്ചിറങ്ങുന്ന ഒത്തിരി ഒത്തിരി സ്ഥാപനങ്ങൾ, ഒത്തിരി ഒത്തിരി ആളുകൾ ലോകത്തുണ്ട്. ഇതും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മബോധരായിരിക്കണം. ഒരുത്തം പ്രസംഗിക്കുന്ന ഏത് ആത്മാവിലാണെന്ന് അതിന്റെ ഒരു മണിക്കൂർ ഒന്നിരിക്കേണ്ട കാര്യമില്ല. ഫ്യൂ മിനിറ്റോട് തന്നെ നമുക്ക് സെൻസ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് IPC എടുത്തിരിക്കുന്ന തീരുമാനം നല്ലതാണ്. എന്നാൽ IPC എല്ലാ തീരുമാനം നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. IPC ഇങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ചിലരെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. എന്നാൽ ന്യൂ ജനറേഷനെ, പുതിയ തലമുറയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അഭിഷിക്തരായ പുതിയ ആളുകളെ, പുതിയ യുവാക്കന്മാരെ, സഹോദരിമാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. സഹോദരിമാരെ വേദികളിൽ അല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കുന്നതിൽ കാണിക്കുന്ന ഒരു ഒരു പിന്മാറ്റം അല്ലെങ്കിൽ അത്രയും താല്പര്യം ഞാൻ കാണുന്നില്ല. എന്നാൽ ബൈബിൾ പഠിച്ചാൽ റോമർ 16 ഒന്നാം അധ്യായത്തിൽ പൗലോസ് പ്രത്യേകം പറയുന്നത് ഫേഫ എന്ന് പറയുന്ന സഹോദരി വശമാണ് റോമാലേഖനം കൊടുത്തുവിടുന്നത്. അതിലെഴുന്ന കത്തിൽ പറയുന്നത് വിശുദ്ധന്മാർക്ക് യോഗ്യമാവണം ഫേഫയെ സ്വീകരിക്കണം. അപ്പൊ സഹോദരിമാർക്ക് ഈക്വൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അർഹമായ പദവികൾ അത് കൊടുക്കണം. അവരെ ശുശ്രൂഷാരംഗത്ത് കൊണ്ടുവരണം. അവര് യങ്ങായാലും ഓൾഡ് ആയാൽ, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ള ചിന്ത തെറ്റാണ്. യങ്സ്റ്റേഴ്സിലും ആത്മീയ പക്വതയുള്ളവരുണ്ട്. അതുകൊണ്ട് യുവാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുക. ന്യൂ ജനറേഷൻ എന്ന പേര് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ നല്ല കാര്യങ്ങൾ പറയുന്ന അഭിഷിക്തന്മാരായിട്ടുള്ളവരുടെ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ തിരക്കേറിയ ജീവിതത്തില് ഈ കോൺഫറൻസിന്റെ 2-ാമത്തെ ദിവസം ഞങ്ങളോട് ഒപ്പം അല്പസമയം പങ്കിടാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. തൂലികാടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാസ്റ്റർ തന്നെ പറഞ്ഞു നോഹയുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടമാണെന്ന്. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി അല്ലെ സമൂഹത്തിന് വേണ്ടി ക്രൈസ്തവ ലോകത്തിന് വേണ്ടി തൂലികാടിവിയുടെ പ്രേക്ഷകരോട് പാസ്റ്റർ രണ്ട് വാക്കുകൾ സംസാരിക്കും. നമ്മുടെ കർത്താവ് ഏത് പ്രതിസന്ധിയിലും പറഞ്ഞൊരു വാക്ക് ഭയപ്പെടേണ്ട,
നാനൂറ് വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ലോകം കേട്ട ആദ്യത്തെ വാക്ക് സെക്കരിയാവിനോട് ദൂതൻ പറഞ്ഞ ഭയപ്പെടേണ്ടത്. കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ഏത് പ്രശുദ്ധമായ സാഹചര്യത്തിലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തുന്ന യേശുവിന്റെ അനുയായികളായ നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്, ഈ പ്രതിസന്ധി കണ്ടിട്ടൊന്നും ഭാരപ്പെടേണ്ട, ഇതിന്റെ പദ്ധതിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കർത്താവിനൊരു പദ്ധതിയുണ്ട്. നാം ധൈര്യമായി നിൽക്കുക, യേശു വിശ്വസിക്കുക, നമ്മുടെ പ്രവൃത്തിയെ മുന്നോട്ട് പോവുക, സുവിശേഷ വേലയിൽ ശക്തരായി തുടരുക. അവിടെ ഒരു ബില്ല് പാസ്സായി, ഒരു നിയമം പാസ്സായി, ഈ ഹോമോസെക്സാലിറ്റിയും അല്ലെങ്കിൽ ഈ ഗേ മാരേജും ഒക്കെ പണ്ടുകാലത്തും ഇതേ രീതിയിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം പ്രാർത്ഥിക്കുക, നമ്മുടെ വരും ജനം ഇങ്ങനെയുള്ളവർ ഉണ്ടാകരുത്. ഇപ്പോ ഹോമോസെക്സുവാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ കാണുന്ന വ്യതിയാനങ്ങൾ മാതാപിതാക്കന്മാർ നേരത്തെ കണ്ടവനെ ട്രീറ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള തെറ്റായ വഴിയിൽ അനേകം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഒരു ആൺകുട്ടി വളർന്നു വരുമ്പോൾ പെൺകുട്ടിയുടെ ഒരു നേച്ചർ അവനെ കാണുവാണെങ്കിൽ ഡോക്ടറെ സമീപിക്കണം. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ 8-10 വയസ്സാകുമ്പോൾ ആൺകുട്ടികളുടെ സ്വഭാവങ്ങൾ ഡോക്ടറെ സമീപിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെയുള്ളവരും ആരും പുറത്തു വരത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥന, ഉപവാസം, ദൈവത്തിലുള്ള വിശ്വാസം പിന്തുടരുക, കർത്താവിന് വരവോളും അത് ഫോളോ ചെയ്യുക, ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. കർത്താവ് മനസ്സിലാക്കി. ഈ വൈകിയ വേളയിൽ വളരെ നല്ലൊരു സന്ദേശം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഷോർട്ട് ബ്രേക്കോടുകൂടെ ഞങ്ങളുടെ തിരിച്ചു വരും.